അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഒരു മനുഷ്യൻ ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന സമ്പൂർണ്ണ നിയമ സംഹിതയാണ് ദീനുൽ ഇസ്ലാം. മനുഷ്യന്റെ നടപ്പും ഇരിപ്പും കിടപ്പുമെല്ലാം ഏതെല്ലാം രീതിയിലായിരിക്കണമെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുന്നവന് വലിയ പ്രതിഫലമാണ് അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വാഗ്ദാനം ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഇസ്ലാമിന്റെ ഒരു നിർദ്ദേശമാണ് പുരുഷന്മാർ താടി വളർത്തുക എന്നുള്ളത്. ലോകത്തിന്റെ നായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്താണ് താടി വളർത്തൽ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹു അലൈഹി നിവേദനം ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻഹകു ശവാരിബ വ ഔഫുൽ ലിഹിയ, നിങ്ങൾ മീശയെ നല്ലവണ്ണം ചെറുതാക്കുക, താടിയെ വെറുതെ വിടുകയും ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിക്ക് നല്ല നീളവും ഭംഗിയുമുള്ളതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി തങ്ങളുടെ ഈ സുന്നത്ത് മുസ്ലിം പുരുഷന്മാരിൽ ഭൂരിഭാഗം പേരും പിന്തുടരുന്നു. താടി നീട്ടി വളർത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ? ഇതേക്കുറിച്ച് വൈദ്യശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയത് അത്ഭുതകരമായ വസ്തുതകളായിരുന്നു. താടി വളർത്തുന്നതിലൂടെ മുഖചർമ്മത്തിന് ധാരാളം ഗുണങ്ങളുണ്ടാവുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ തെളിയിക്കുകയുണ്ടായി. സൂര്യനിൽ നിന്നുള്ള മാരകമായ അൾട്രാവയലറ്റ് രശ്മികൾ പതിച്ചുണ്ടാവുന്ന അപകടങ്ങളിൽ നിന്ന് താടി മുഖത്തെ സംരക്ഷിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. സ്കിൻ ക്യാൻസർ, ചർമ്മങ്ങൾ പെട്ടെന്ന് ചുളിയുക എന്നിവയിൽ നിന്നെല്ലാം താടി നമ്മുടെ മുഖത്തെ കാത്തുരക്ഷിക്കുന്നു. താടി വളർത്തുന്നതിലൂടെ പൊടിപടലങ്ങൾ മൂലമുണ്ടാകുന്ന ആസ്മ പോലുള്ള രോഗങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാവുകയില്ല. ഷേവ് ചെയ്യുന്നവർക്ക് മുഖത്ത് കറുത്ത പാടുകളും അണുബാധയും ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ താടിയുള്ളവരിൽ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ലെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ കൊടും തണുപ്പുള്ള സമയങ്ങളിൽ ഡ്രൈ ആയി പോവാതെ താടി മുഖചർമ്മത്തെ സംരക്ഷിക്കുന്നു. ഇന്ന് വിദേശ രാജ്യങ്ങളിലുള്ള അമുസ്ലിമീങ്ങൾ പോലും താടി കൊണ്ടുള്ള പ്രയോജനം മനസ്സിലാക്കി താടി വളർത്തുന്നു. ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി പോലും നിലവിലില്ലാത്ത 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് താടി വളർത്തണമെന്ന് വിളിച്ചു പറഞ്ഞത്. അവിടുന്ന് മനുഷ്യർക്ക് ഗുണമില്ലാത്ത ഒരു വാക്കുപോലും ഉച്ചരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകൾ നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്രദമായവയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഹബീബിന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ചു ജീവിക്കാൻ പരമാവധി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തു റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم